നമസ്കാരം. 1866 January 1 പുതുവർഷം. അന്ന് അതിരാവിലെ 4 മണിക്ക് ജോസായ മിച്ചലിന്റെ വീട്ടിൽ ഒരു ടെലഗ്രാം എത്തുകയാണ്. അദ്ദേഹം ന്യൂയോർക്കിലുള്ള അദ്ദേഹത്തിന്റെ വസതിയിൽ നല്ല ഉറക്കത്തിലായിരിക്കുമ്പോഴാണ് ആ ടെലഗ്രാം എത്തുന്നത്. ടെലഗ്രാം അടിച്ചിരിക്കുന്നത് ജോസയുടെ എംപ്ലോയർ കൂടിയായ ക്യാപ്റ്റൻ പ്രിൻസ് ഹാർഡിംഗാണ്. ക്യാപ്റ്റൻ പ്രിൻസ് ഹാർഡിംഗ് ജോസയ്ക്ക് ഒരു ഓഫർ വെച്ചിരിക്കുകയാണ്. January 15 ന്യൂയോർക്കിൽ നിന്ന് പുറപ്പെടുന്ന ദ ഹോർണറ്റ് എന്ന ചരക്ക് കപ്പൽ സുരക്ഷിതമായി US പടിഞ്ഞാറ് ഭാഗത്തുള്ള കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ എത്തിക്കാനാണ് ജോസയ്ക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. ജോസയ്യ കൗമാരകാലം കഴിഞ്ഞത് മുതൽ ഇതുപോലെയാണ്. ഒത്തിരി മർച്ചൻ കപ്പലുകളെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ടുപോയിട്ടുള്ള ക്യാപ്റ്റനാണ് സാക്ഷാൽ ജോസയ്യ മിച്ചൽ എന്ന് പറയുന്നത്. ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും അങ്ങനെ കടലിൽ കഴിച്ചുകൂട്ടിയ ആളാണ് ജോസയ്യ മിച്ചൽ. ക്യാപ്റ്റൻ പ്രിൻസ് ഹാർഡിങ്ങിന്റെ ടെലഗ്രാം കിട്ടിയപ്പോൾ ഒരേ സമയത്ത് സന്തോഷവും സങ്കടവും ജോസയ്യ മിച്ചലിനുണ്ടാകുകയാണ്. അതിന്റെ കാരണം ഭാര്യയുടെ അസുഖമാണ്. ജോസയ്യയുടെ ഭാര്യയ്ക്ക് നല്ല സുഖമില്ലാതായിട്ട് നാളുകൾ ഒരുപാടായി. ന്യൂയോർക്കിലുള്ള അവരുടെ വസതിയിൽ അസുഖബാധിതയായി കഴിയുന്ന ഭാര്യയും മകളെ യാത്രയാക്കിയിട്ട് ജോസയ്യ ഹാർബറിലെത്തി. ഒരു കൂറ്റൻ കപ്പലാണ് ദ ഹോർണറ്റ് എന്ന് പറയുന്നത്. ആ കപ്പലിലേക്ക് ന്യൂയോർക്കിലുള്ള വ്യാപാരികൾ ഒത്തിരി സാധനങ്ങൾ കയറ്റുകയാണ്. മെഴുകുതിരികൾ, മണ്ണെണ്ണ, ഇരുമ്പ്, കൽക്കരി, അങ്ങനെ വ്യത്യസ്തതയുള്ള ഒത്തിരി സാധനങ്ങൾ. ജോസയ്യയോടൊപ്പം പതിവിന് വിരുദ്ധമായി ഇപ്രാവശ്യം 2 യാത്രക്കാർ കൂടി ആ കപ്പൽ കടന്നുകൂടിയിട്ടുണ്ട്. 20 വയസ്സുള്ള ഹെൻറി ഫെർഗൂസനും അദ്ദേഹത്തിന്റെ അനുജൻ 18 വയസ്സുള്ള സാമുവൽ ഫെർഗൂസനും. ന്യൂയോർക്കിൽ ഒരു ബിസിനസ് ബിൽഡ് ചെയ്യാനായിട്ട് അനുജനുമായി എത്തിയ ആളാണ് ഹെൻറി. പക്ഷെ അനുജന് ന്യൂയോർക്കിലെ കാലാവസ്ഥ തീരെ അങ്ങോട്ട് പിടിക്കുന്നില്ല. അതുകൊണ്ട് അനുജനെ സാൻ ഫ്രാൻസിസ്കോയിലേക്ക് മടക്കി എത്തിക്കാൻ വേണ്ടി ഈ ചരക്ക് കപ്പലിൽ 2 സീറ്റ് റിസർവ് ചെയ്തിരിക്കുകയാണ് ഹെൻറി. ഹെൻറിയും സാമുവലും ആ കപ്പലിനകത്തേക്ക് കടക്കുമ്പോൾ തന്നെ ഹെൻറി ആ കാഴ്ച കാണുന്നുണ്ട്. കപ്പൽ അത്ര നല്ല നിലയിലൊന്നുമല്ല. പല ഭാഗത്തും തടികൾ ദ്രവിച്ചുറങ്ങിയിട്ടുണ്ട്. കപ്പലിൽ യാത്ര ചെയ്യുന്ന ആ നാവികർ പലപ്പോഴും ഭക്ഷണം കപ്പലിന്റെ പല ഭാഗത്തും ഇരുന്ന് കഴിക്കുന്നതിന്റെ ലക്ഷണങ്ങളും അവിടെയൊക്കെ കാണാം. ഭക്ഷണ അവശിഷ്ടങ്ങൾ ഒരുപാട് കാണുന്നുണ്ട്. തൊട്ടു മുമ്പിലത്തെ യാത്രയിൽ കഴിച്ച ഭക്ഷണ അവശിഷ്ടങ്ങൾ ഇതുവരെയും നീക്കം ചെയ്തിട്ടില്ല എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമാണ്. മനസ്സില്ലാ മനസ്സോടെയാണ് ഹെൻറി അഞ്ചിൻ സാമൂലുമായി ആ കപ്പലിലേക്ക് കയറുന്നത്. ആ ഭക്ഷണ അവശിഷ്ടങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അനിഷ്ടം ഹെൻറി കാണിച്ചാൽ സ്വാഭാവികമായും കടൽ യാത്രയിൽ അതിന്റെ ചുരുക്ക് ആ നാവികർ കാണിക്കുമെന്ന് ഹെൻറിക്ക് നന്നായിട്ട് അറിയാം. ഹെൻറി ന്യൂയോർക്ക് ഹാർബറിന്റെ സമീപത്ത് തന്നെയാണ് ബിസിനസ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നാവികരുടെ രീതികൾ ഹെൻറിക്ക് നല്ല പരിചയമാണെന്ന് അർത്ഥം. 1866 January 15 വൈകുന്നേരം 4 മണിക്ക് ദ ഹോർണറ്റ് അതിന്റെ യാത്ര ആരംഭിച്ചു. ഇവിടെ ന്യൂയോർക്കിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. ന്യൂയോർക്കിൽ നിന്ന് നോർത്ത് അറ്റ്ലാന്റിക് വഴി യാത്ര തുടങ്ങുന്ന ആ കപ്പൽ നോർത്ത് അറ്റ്ലാന്റിക്കിലൂടെ ആഫ്രിക്കയ്ക്കും തെക്കേ അമേരിക്കയ്ക്കും ഇടയിലൂടെ സഞ്ചരിച്ച് തെക്കേ അമേരിക്കയുടെ അറ്റത്തൂടെ കറങ്ങി പസഫിക് ഓഷനിലേക്ക് പ്രവേശിക്കും. സൗത്ത് പസഫിക് ഓഷൻ വഴി മുന്നോട്ട് പോകുന്ന കപ്പൽ മെക്സിക്കോ കടന്ന് മുന്നോട്ട് പോയി ഇവിടെ കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോയിലെത്തും. 133 ദിവസമാണ് യാത്രയ്ക്ക് വേണ്ട സമയം. ആ കാലഘട്ടത്തിൽ വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും തമ്മിൽ വേർതിരിക്കുന്ന പനാമ കനാൽ ആയിട്ടില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് US കിഴക്ക് വശത്തുള്ള സ്റ്റേറ്റിൽ നിന്ന് പടിഞ്ഞാറ് വശത്തുള്ള സ്റ്റേറ്റിലേക്ക് വരാൻ തെക്കേ അമേരിക്ക മുഴുവൻ കറങ്ങേണ്ടി വരുന്നത്. 133 ദിവസം കടലിലൂടെ യാത്ര ചെയ്താൽ മാത്രമേ അന്ന് കിഴക്കുള്ള ഒരു സ്റ്റേറ്റിൽ നിന്ന് പടിഞ്ഞാറുള്ള സ്റ്റേറ്റിൽ എത്താൻ പറ്റൂ. കാലഘട്ടം അതാണ്. യാത്ര ആരംഭിച്ച് ആദ്യത്തെ 1-2 ആഴ്ചകൾ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോവുകയാണ്. ജനുവരി അവസാനിക്കാറാകുമ്പോൾ തന്നെ യാത്രയിൽ പ്രതിബന്ധങ്ങളും അനുഭവപ്പെട്ടു തുടങ്ങിയാണ്. പലപ്പോഴും കടലിൽ ശക്തമായ കൊടുങ്കാറ്റുണ്ട്. ന്യൂയോർക്കിൽ നിന്ന് അവരുടെ കപ്പൽ നോർത്ത് കരോലിനയ്ക്ക് സമീപം എത്തുമ്പോൾ ശക്തമായ കൊടുങ്കാറ്റിനൊപ്പം അതിശക്തമായ രീതിയിൽ മഞ്ഞു വീഴ്ചയുണ്ടായി. ആലിപ്പഴം ഇഷ്ടംപോലെ വീഴുകയാണ്. പായ്വഞ്ചിയാണ് ആ കാലഘട്ടത്തിലുള്ളത്. പായ്വഞ്ചിയിൽ കാറ്റടിക്കുന്നതോടൊപ്പം ആലിപ്പഴ വീഴ്ചയും കൂടി ശക്തമായതോടുകൂടി പായ്വഞ്ചിയിലെ ആ പായകൾ പലതും കീറി തുടങ്ങി. കഥ മുന്നോട്ട് പോകും മുമ്പ് ഒരു പുസ്തകം പരിചയപ്പെടുത്തട്ടെ. നിങ്ങൾക്ക് അറിയാവുന്ന പുസ്തകമാണ് ആൽക്കമിസ്റ്റ്. അറിയാലോ, നമ്മുടെ പൗലോ കൊയ്ലോയുടെ പുസ്തകം. എല്ലാവരും ആവർത്തിച്ച് കേൾക്കുന്ന ഒരുപാട് കൊട്ടേഷൻസ് ഉള്ള ഒരു പുസ്തകമാണ്. ആ പുസ്തകം ഇതുവരെയും വായിക്കാത്ത ആൾക്കാർക്ക് വായിക്കാതെ അത് കേൾക്കാനുള്ള അവസരം വളരെ സിമ്പിളായി ലഭിക്കുകയാണ്. അത് നിങ്ങൾക്ക് നൽകുന്നത് KUKU FM. KUKU FM നിങ്ങൾക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓൺലൈൻ ഓഡിയോ ബുക്ക് പ്ലാറ്റ്ഫോമാണ്.
മലയാളത്തിൽ മാത്രമല്ല മറ്റു ഭാഷകളിലെ കഥകൾ അതാത് ഭാഷകൾ കേൾക്കാൻ നിങ്ങൾക്ക് ആ ഓഡിയോ പ്ലാറ്റ്ഫോം സഹായകമാണ്. ഈ പ്ലാറ്റ്ഫോം ഒരു വർഷത്തേക്ക് നിങ്ങൾ ഉപയോഗിക്കുന്നതിന് നിങ്ങൾ നൽകേണ്ട വാടക 399 രൂപയാണ്. പക്ഷേ ഈ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന ഈ കോഡ് നിങ്ങൾ ഉപയോഗിച്ചാൽ, ദിവാലി 50 എന്ന കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഒരു വർഷത്തെ കുക്കു എഫ് എമ്മിൻ്റെ വരിസംഖ്യ 199 രൂപയായി കുറയും. ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, ഈ ദീപാവലി പ്രമാണിച്ച് കുക്കു എഫ് എം നിങ്ങൾക്ക് വേണ്ടി ഒരു ഗീവ് അവേക്ക് അവതരിപ്പിക്കുകയാണ്. ഈ 19-നും 25-നും ഇടയിൽ നിങ്ങൾ കുക്കു എഫ് എമ്മിൻ്റെ വരിക്കാരായാൽ ഒരു ലോട്ട് അവിടെ നറുക്കെടുക്കുന്നുണ്ട്. നറുക്ക് വീണാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കാറോ സ്വർണ്ണ നാണയങ്ങളോ ഹോട്ട്സ്റ്റാർ വോച്ചേഴ്സോ അങ്ങനെ വിവിധ ശൈലിയിലുള്ള സമ്മാനങ്ങളാണ് കുക്കു എഫ് എം ദീപാവലിയുടെ ഭാഗമായി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ ദീപാവലിക്ക് വിജയത്തിൻ്റെ ദീപം തെളിക്കൂ. ഇനി നമുക്ക് കഥയിലേക്ക് മടങ്ങാം. നോർത്ത് കരോലിനയ്ക്ക് സമീപത്തോടു എന്ന് പറഞ്ഞാൽ ബർമുഡ ട്രയാങ്കിളിന് സമീപത്തുകൂടിയാണ് ആ കപ്പൽ യാത്ര ചെയ്യുന്നത്. ആ ഭാഗത്തു കൂടിയുള്ള കപ്പൽ യാത്ര അത്ര സുഖകരമായ യാത്രയൊന്നുമല്ല. ഒരുപാട് അപകടങ്ങൾ സ്ഥിരം നടക്കുന്ന സ്ഥലമാണ്. അതുവഴി സാവധാനം കപ്പൽ മുന്നോട്ട് നീങ്ങുകയാണ്. കപ്പൽ നോർത്ത് അറ്റ്ലാന്റിക് വഴി സാവധാനം തെക്കേ അമേരിക്കയുടെ മുനമ്പിലെത്തി. മാർച്ച് 17-നാണ് കപ്പൽ തെക്കേ അമേരിക്കയുടെ ആ മുനമ്പ് കടക്കുന്നത്. കേപ്പ് ഹോൺ എന്ന് വിളിക്കപ്പെടുന്ന ആ മുനമ്പ് കടന്നു കഴിഞ്ഞാൽ പിന്നെ പസഫിക് ഓഷ്യനാണ്. ശാന്തസമുദ്രം അറ്റ്ലാന്റിക്കിൽ നിന്ന് കുറച്ച് വ്യത്യസ്തതയുള്ള സ്ഥലമാണ്. അറ്റ്ലാന്റിക്കിനേക്കാൾ ആ ഭാഗം കുറേ കൂടി ശാന്തമാണ്. പസഫിക് ഓഷ്യനിലൂടെ കപ്പൽ മുന്നോട്ട് നീങ്ങുകയാണ്. കപ്പൽ സാവധാനം മുന്നോട്ട് നീങ്ങുകയാണെങ്കിലും കപ്പലിനകത്തെ നാവികർ വല്ലാതെ അസ്വസ്ഥരാണ്. ഒരുപാട് ദിവസം നീളുന്ന യാത്രയിൽ അത് സ്വാഭാവികമായും സംഭവിക്കുന്നതാണ്. അവർക്ക് ബോറടിക്കും. സാൻ ഫ്രാൻസിസ്കോയിലേക്കുള്ള ആ യാത്ര മറ്റ് സ്ഥലങ്ങളിൽ അധികം ഇറങ്ങാതുള്ള യാത്രയാണ്. അതാണ് ബോറടിയുടെ പ്രധാന അടിസ്ഥാനം. കപ്പലിൽ കൈവശമുണ്ടായിരുന്ന മദ്യമൊക്കെ ആ നാവികർ ഇതിനിടയിൽ കുടിച്ചു തീർത്തിരുന്നു. മദ്യപിക്കാൻ ടെൻഡൻസിയുള്ള ആ നാവികർക്ക് മദ്യപിക്കാനായിട്ട് എന്തെങ്കിലും കിട്ടിയേ പറ്റൂ. അപ്പോഴാണ് ഒരു നാവികൻ വാർണിഷിനെ കുറിച്ച് അവരെ ഓർപ്പിക്കുന്നത്. വാർണിഷ് എടുക്കാനായി ഒരു നാവികൻ വാർണിഷ് സൂക്ഷിച്ചിരിക്കുന്ന ആ അറയിലേക്ക് നീങ്ങുകയാണ്. സമയം 9:00 ചരക്ക് കപ്പലാണ്. നിറയെ അറകളുണ്ട്. ഓരോ അറയിലും വ്യത്യസ്തമായ സാധനങ്ങളാണ് ശേഖരിച്ചിരിക്കുന്നത്. കൽക്കരിയുടെ വൻ ശേഖരമുണ്ട്. 6,000 പെട്ടി മെഴുകുതിരിയുണ്ട്. 2,460 കേസ് മണ്ണെണ്ണയുണ്ട്. അങ്ങനെയുള്ള വിവിധ സാധനങ്ങളാണ് അറയിൽ നിറച്ചിരിക്കുന്നത്. ആ അറകളുടെ മുന്നിലൂടെ നടന്ന് കപ്പലിൻ്റെ ഏകദേശം മുൻഭാഗത്ത് എത്തുമ്പോഴാണ് വാർണിഷ് സൂക്ഷിച്ചിരിക്കുന്ന അറയുള്ളത്. അവിടേക്കാണ് നമ്മുടെ നാവികൻ നടന്നു വരുന്നത്. അയാളുടെ കയ്യിൽ ഒരു വിളക്കുണ്ട്. കപ്പലിൻ്റെ ചരക്കുകൾ സൂക്ഷിച്ചിരിക്കുന്ന ഭാഗത്ത് നല്ല ഇരുട്ടാണ്. ആ ഇരുട്ട് മറികടക്കാനായിട്ടാണ് അയാൾ വിളക്കുമായി എത്തിയത്. വിളക്കുമായി വാർണിഷിരിക്കുന്ന വീപ്പയ്ക്ക് സമീപമെത്തിയ ആ നാവികൻ വീപ്പയുടെ മൂടി മാറ്റി വീപ്പയ്ക്കുള്ളിൽ നിന്ന് മഗ് ഉപയോഗിച്ച് വാർണിഷ് കോരാനുള്ള ശ്രമത്തിലാണ്. വാർണിഷ് ആ വീപ്പയുടെ അടിഭാഗത്തേ ഉള്ളൂ. അയാൾ വിളക്ക് കുറച്ച് മാറ്റി വെച്ച മൂടിയുടെ മുകളിൽ വെച്ചിട്ട് കുനിഞ്ഞ് മഗ് ഉപയോഗിച്ച് വാർണിഷ് കോരുകയാണ്. ഈ സമയത്ത് അയാളുടെ കൈ ആ മൂടിക്കരു തട്ടുകയും മൂടിയുടെ മുകൾ ഭാഗത്തിരുന്ന വിളക്ക് തലകുത്തനെ ആ വാർണിഷ് വീപ്പയിലേക്ക് മറിഞ്ഞതും വീപ്പയ്ക്കുള്ളിലേക്ക് തലയിട്ട് വാർണിഷ് കോരിക്കൊണ്ടിരുന്ന ആ നാവികൻ അകത്തുനിന്ന് തീ പടരുന്ന കണ്ടതും തല വലിച്ചെടുത്ത് തീ തീ എന്ന് വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടിയതും ഒരേ നിമിഷത്തിൽ. അയാൾ അലറി വിളിച്ചുകൊണ്ടാണ് ചരക്കിരിക്കുന്ന ആ ഭാഗത്തു നിന്ന് ഓടി പുറത്തേക്ക് വരുന്നത്. തീ തീ എന്ന് വിളിച്ചുകൊണ്ട് ചരക്ക് അറകളുടെ പുറത്തേക്ക് ഓടിക്കേറിയ അയാളുടെ ശബ്ദം കേട്ട് മറ്റ് നാവികർ ചരക്കിരിക്കുന്ന ഭാഗത്തേക്ക് നോക്കുമ്പോൾ താഴെ അറകളുടെ ഭാഗത്ത് അതിശക്തമായി തീ പടരുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം സ്തംഭിച്ചു പോയ നാവികർ അവിടെ ഡെക്കിൽ സുഖമില്ലാതെ കിടക്കുകയായിരുന്ന 3 നാവികരെ കണ്ടു. അവർ കമ്പിളി കൊണ്ട് പുതച്ച് കിടക്കുകയാണ്. ആ കമ്പിളി വലിച്ചൂരി ആ നാവികർ ആ തീ പടർന്നു പിടിക്കുന്ന ഭാഗത്തേക്ക് ഓടി. കമ്പിളി കൊണ്ട് ആ തീ കെടുത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. പക്ഷേ അവർ ഓടിയെത്തി കമ്പിളി ആ വീഞ്ഞു വീപ്പയുടെ മുകളിൽ കൂടെ ഇട്ടെങ്കിലും ഈ സമയത്തിനുള്ളിൽ തീ അടുത്ത വീപ്പുകളിലേക്ക് കടന്നിരുന്നു. അടുത്തിരിക്കുന്ന വീപ്പുകളിലേക്ക് തീ പടർന്നതും അതിഭീകരമായി ചൂടും പുകയും ആ അറകൾക്കുള്ളിൽ ഉണ്ടാവുകയാണ്. ഭയന്നുപോയ നാവികർ
ആ അറകളിൽ നിന്ന് പുറത്തേക്ക് ഓടി ഇറങ്ങുമ്പോൾ ജോസയ മിച്ചലും ഓടിയെത്തി. ക്യാപ്റ്റൻ അത്ഭുതത്തോടെയാണ് ആ കാഴ്ച കണ്ടത്. ടൺ കണക്കിന് ചരക്ക് സൂക്ഷിച്ചിരിക്കുന്ന ആ ചരക്കറകൾ ഒന്നാകെ നിന്ന് കത്തുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു നിമിഷം കൊണ്ട് തന്നെ ജോസയ മിച്ചൽ മനസ്സിലായി. കപ്പൽ പൂർണ്ണമായും കത്തി അമരാൻ പോവുകയാണ്. അതിന് കാരണവും ക്യാപ്റ്റൻ അറിയാം. അകത്ത് ആ ചരക്കറകളിൽ 2460 കേസ് മണ്ണെണ്ണ ഇരിക്കുകയാണ്. മണ്ണെണ്ണയിലേക്ക് തീ എത്തിയാൽ ആ നിമിഷം ആ ഭാഗം മുഴുവൻ വെന്ത് വെണ്ണീറാകും. ആ ചിന്ത മനസ്സിലേക്ക് വന്നതും ജോസയ മിച്ചൽ ബോട്ടിറക്കാനായി നാവികർക്ക് നിർദ്ദേശം കൊടുത്തു. പെട്ടെന്ന് തന്നെ ആ കപ്പലിലുണ്ടായിരുന്ന ലൈഫ് ബോട്ടുകൾ കെട്ടി താഴേക്ക് ഇറക്കുകയാണ്. ഒരു വലിയ ബോട്ടും രണ്ട് ചെറിയ ബോട്ടും. ആ ബോട്ടിലേക്ക് കപ്പലിൽ നിന്ന് പരമാവധി സാധനങ്ങൾ നിറയ്ക്കാനുള്ള ശ്രമത്തിലാണ് നാവികർ. ആവശ്യത്തിനുള്ള വെള്ളം, ഭക്ഷണം, മറ്റ് സംവിധാനങ്ങളൊക്കെ നിറയ്ക്കേണ്ടിയിരിക്കുന്നു. കിട്ടാവുന്ന സാധനങ്ങളൊക്കെ അതിവേഗം അവരുടെ അടുത്ത് ഇറക്കുകയാണ്. സാമൂലും ഹെൻറിയും ജോസയ മിച്ചൽ നേതൃത്വം കൊടുക്കുന്ന ബോട്ടിനകത്താണ് കയറിയത്. ആ ബോട്ടിൽ ജോസയ മിച്ചലെ കൂടാതെ 14 ആളുകൾ കൂടിയുണ്ട്. മറ്റ് രണ്ട് ബോട്ടുകളിൽ ബാക്കിയുള്ളവർ. ജോസയുടെ ബോട്ടിൽ 12 ഗാലൻ വെള്ളമാണ് കയറ്റിയത്. മൂന്ന് ബോട്ടിലും കൃത്യമായും ആദ്യമേ കയറ്റിയത് നാവിഗേഷൻ എക്യുപ്മെന്റ്സാണ്, കോമ്പസും മറ്റ് സാധനങ്ങളൊക്കെ. ദിക്ക് ഏതെന്ന് കൃത്യമായി തിരിച്ചറിയേണ്ടത് ആ കടൽ അനിവാര്യമായ ആവശ്യമാണ്. കത്തിക്കൊണ്ടിരിക്കുന്ന ആ കപ്പലിൽ നിന്ന് കുറേയേറെ പുകയില അവർക്ക് സംഘടിപ്പിക്കാൻ പറ്റി. ആ പുകയിലയും മൂന്ന് ബോട്ടിലായിട്ട് മാറ്റി. ചെറിയ ബോട്ടുകളിൽ ഓരോന്നിലും 9 പേർ വീതവും ജോസയുടെ ബോട്ടിൽ 15 പേരുമാണ് ഉള്ളത്. അവർ മൂന്ന് ബോട്ടിലായിട്ട് കയറുമ്പോൾ അവരുടെ പിന്നിൽ അവർ വന്ന ദ ഹോർണറ്റ് എന്ന കപ്പൽ കത്തി അവരുന്ന കാഴ്ച അവർക്ക് വ്യക്തമായി കാണാം. ചെറിയ ബോട്ടുകളിൽ ഒന്നിൻ്റെ നിയന്ത്രണം സാമുൽ ഹാബിക്കും രണ്ടാമത്തത് മിസ്റ്റർ പാറിനുമാണ്. അവർ രണ്ടുപേരും ജോസിയ മിച്ചലിൻ്റെ ഫസ്റ്റ് സബോർഡിനേറ്റ്സുകളാണ്. അവർക്ക് നാവിഗേഷൻ എക്സ്പീരിയൻസ് മറ്റുള്ളവരെക്കാൾ കൂടുതലുണ്ട്. മൂന്ന് ബോട്ടിലേക്കും സാധനങ്ങൾ നിറച്ചു കഴിഞ്ഞു. നീളമുള്ള ബോട്ടിലാണ് ജോസയ ഉള്ളത്. ജോസയുടെ ബോട്ടിലേക്ക് മറ്റു രണ്ട് ബോട്ടുകളെയും കയറുപയോഗിച്ച് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. മൂന്ന് ബോട്ടുകളെയും ആ കയറുകൊണ്ട് ബന്ധിപ്പിക്കുന്നതിന്റെ കാരണം ഹോർണറ്റ് മുങ്ങുന്ന സമയത്തുണ്ടാകുന്ന വൻ തിരമാലകൾ സാധാരണഗതിയിൽ ചെറിയ ബോട്ടുകളെ മുക്കാനുള്ള സാധ്യതയുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ടാണ്. മൂന്ന് ബോട്ടുകൾ ഒന്നിച്ചു നിന്നാൽ ആ തിരയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് അവർക്കറിയാം. സമയം ഇപ്പോൾ വൈകുന്നേരം 6 മണി കഴിഞ്ഞു. ഹോർണറ്റിൽ പടന്നു പിടിച്ച തീ ഇപ്പോഴാണ് മണ്ണെണ്ണ ശേഖരിച്ചിരിക്കുന്ന ഭാഗത്തേക്ക് എത്തിയത്. മണ്ണെണ്ണ ശേഖരിച്ചിരിക്കുന്ന ഭാഗത്തേക്ക് തീ എത്തിയതും സ്ഫോടനങ്ങളുടെ ഒരു നിര തന്നെ ഉണ്ടാവുകയാണ്. തൃശൂർ പൂരത്തിന് തിരി കൊടുക്കുമ്പോൾ ആകാശം മുഴുവൻ വെടിയുടെ ശബ്ദം കൊണ്ടും തീ കൊണ്ടും നമ്മൾ മുഖരിതമാകുന്ന കാണാറുണ്ട്. അതുപോലെ ഹോർണറ്റ് കപ്പൽ വിവിധ കഷ്ണങ്ങളായി പൊട്ടിത്തെറിക്കുകയാണ്. വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധം ആയിരക്കണക്കിന് റോക്കറ്റുകൾ ഒന്നിച്ച് ആകാശത്തേക്ക് പൊട്ടിവിടർന്ന പ്രതീതി. സന്ധ്യയായി തുടങ്ങിയിരുന്നു, ഇരുട്ട് വീണു തുടങ്ങിയിരുന്നു. ആ ഇരുട്ടത്ത് ഹോർണറ്റ് എന്ന കപ്പൽ കഷ്ണം കഷ്ണമായി തീ പിടിച്ച് ചിതറുമ്പോൾ അതൊരു വലത്ത കാഴ്ച തന്നെയാണ്. ഈ കാഴ്ച ഭയത്തോടെ കപ്പലിൽ നിന്ന് അല്പം മാറി മൂന്ന് ബോട്ടുകളിലായി 31 നാവികരും ആ രണ്ട് യാത്രക്കാരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ തീജ്വാലകൾ ആകാശത്തിൽ പടർന്ന ആ നിമിഷത്തിൽ തന്നെ കപ്പലിന്റെ കൊടിമരം ഇരുന്ന ഭാഗവും മുൻഭാഗവും കടലിലേക്ക് ചായുകയാണ്. ഒരു ഭീകരമായ ശബ്ദത്തോടെ ആ കപ്പൽ പസഫിക്കിന്റെ അടിയിലേക്ക് സാവധാനം താന്നു തുടങ്ങി. അതിന്റെ ഫലമായി വെള്ളം രണ്ട് ഭാഗത്തേക്കും ഉയർന്നു പൊങ്ങുകയാണ്. ആ തിരമാലകൾ ജോസയ്യ നേതൃത്വം കൊടുക്കുന്ന ആ ബോട്ടുകളുടെ അടുത്തേക്ക് അതിവേഗം ഇരച്ചെത്തുകയാണ്. തെങ്ങിനൊപ്പം പൊക്കമുള്ള തിരമാലകളാണ് അവരുടെ അടുത്തേക്ക് പാഞ്ഞു വരുന്നത്. കപ്പൽ വെള്ളത്തിലേക്ക് താന്നതും തിര രണ്ടു വശത്തേക്ക് പൊങ്ങി ഉയരുന്നതും ജോസയ്യ കണ്ടു. ജോസയ്യ നാവികർക്ക് അത് ശ്രദ്ധിക്കാനുള്ള നിർദ്ദേശം കൊടുത്തു. സകലരും അവരവർ ഇരിക്കുന്ന സ്ഥലത്ത് ബോട്ടിൽ മുറുകെ പിടിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് കപ്പൽ താണ ഭാഗത്തു നിന്നുണ്ടായ തിര അവരുടെ മുകളിലേക്ക് അടിച്ചു കയറി. ശാന്തമായ സമുദ്രമായതുകൊണ്ട് ആ തിര അവരെ നനച്ച് അങ്ങ് അവസാനിച്ചു. 1866 മെയ് 3 രാത്രിയിൽ കപ്പൽ മുങ്ങുമ്പോൾ അവരുടെ കപ്പൽ ഏകദേശം ഈ ഭാഗത്താണ്. ഇവിടെ നിന്ന് 1800 കിലോമീറ്റർ കിഴക്കോട്ട് നീങ്ങിയാൽ ഇക്വഡോറിന്റെ ഭാഗത്തുള്ള ഗാലപ്പോ ഐലൻഡിലെത്താം. ഇവിടെ നിന്ന് 3750 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറായിട്ട് നീങ്ങിയാൽ ഹോണലുലു ഐലൻഡ് സമൂഹത്തിലെത്താം. അന്ന് സാൻഡ്വിച്ച് ഐലൻഡ്സ് എന്നാണ് അതിനറിയപ്പെടുന്നത്. ഇവിടെ നിന്ന് അവർക്ക് എത്തേണ്ടത് US കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോയിലേക്കാണ്. മൂന്ന് ബോട്ടുകളിലായി ആ 33 യാത്രക്കാർ ശാന്തസമുദ്രത്തിലെ ആ തെളിഞ്ഞ സ്ഥലത്ത് ചുറ്റും നോക്കുകയാണ്. എവിടെയെങ്കിലും സമീപത്തായി ഏതെങ്കിലും ബോട്ടുകൾ ഉണ്ടോ എന്നാണ് അവർ നോക്കുന്നത്.
കപ്പലുകൾ ഉണ്ടോ എന്നാണ് അവർ നോക്കുന്നത്. ഏതെങ്കിലും ദ്വീപസമൂഹങ്ങൾ ഉണ്ടോ എന്നാണ് അവർ നോക്കുന്നത്. ഒരു ദ്വീപസമൂഹവുമില്ല. ദ്വീപുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1800 കിലോമീറ്റർ യാത്ര ചെയ്താൽ മാത്രം എത്തുന്ന സ്ഥലത്താണ് ഉള്ളത്. അവരുടെ കയ്യിൽ വളരെ കുറച്ച് ഭക്ഷണസാധനങ്ങളേ ഉള്ളൂ. കപ്പൽ യാത്ര ചെയ്യുന്ന അതേ വേഗതയിൽ ഒരു കാരണവശാലും ബോട്ടുകൾക്ക് യാത്ര ചെയ്യാനാവില്ല. കപ്പൽ പായയുടെ സഹായത്താൽ കാറ്റ് പിടിച്ച് മുന്നോട്ട് പോകും. ബോട്ടുകൾ അവർ തന്നെ തുഴഞ്ഞാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഒരു ദിവസം പരമാവധി 30 കിലോമീറ്റർ അല്ലെങ്കിൽ 35 കിലോമീറ്റർ, അതിനപ്പുറത്തേക്ക് ആ ബോട്ടുകൾക്ക് തുഴഞ്ഞു പോകാനാവില്ല. അതിൻ്റെ അർത്ഥം അവർക്ക് കൂടുതൽ ദിവസം കടലിൽ കഴിയേണ്ടി വരുമെന്നാണ്. ഏതെങ്കിലും കപ്പലുകൾ അവരെ സഹായിക്കാനായിട്ട് ആ ഭാഗത്ത് എത്തിയില്ല എങ്കിൽ അവരുടെ കൈവശമുള്ള ഭക്ഷണവും സാധനങ്ങളും തികയാതെ വരുമെന്ന് 100% ഉറപ്പാണ്. ജോസയ്യയും ആ നാവികരും 3 ബോട്ടിലായി യാത്ര തിരിച്ചു. ജോസയുടെ കൈവശമുള്ള ആ കോമ്പസ് ഉപയോഗിച്ചുകൊണ്ട് ദിക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് മുന്നോട്ട് നീങ്ങുകയാണ്. ഇവിടെ നിന്ന് ഇക്വഡോറിൻ്റെ സമീപത്തുള്ള ഗ്യാലപ്പോ ഐലൻഡ്സ് 1800 കിലോമീറ്റർ ദൂരെയാണ്. ഇവർ ഗ്യാലപ്പോ ഐലൻഡ്സ് തിരഞ്ഞെടുക്കുന്നതിന് പകരം കുറച്ചുകൂടി വടക്കോട്ട് മാറി മെക്സിക്കോയുടെ സമീപത്തുള്ള ക്ലാരിയോൺ ഐലൻഡ്സ് തിരഞ്ഞെടുത്തു. കാരണം അവർക്ക് കുറച്ചുകൂടി വടക്കുള്ള സാൻ ഫ്രാൻസിസ്കോയിലേക്കാണ് യഥാർത്ഥത്തിൽ പോകേണ്ടത്. റൂട്ടിൽ നിന്ന് മാറണ്ട എന്നവർ തീരുമാനിച്ചു. അങ്ങനെ അവർ ക്ലാരിയോൺ ഐലൻഡ് ലക്ഷ്യമാക്കി പതുക്കെ തുഴഞ്ഞുടങ്ങുകയാണ്. 31 നാവികർ 3 ബോട്ടുകളിലായി സാവധാനം തുഴയുകയാണ്. ജോസയ്യ മിച്ചൽ 3 ബോട്ടുകൾക്കും നേതൃത്വം കൊടുത്തുകൊണ്ട് കയ്യിലുള്ള വിഭവങ്ങൾ റേഷൻ സ്വഭാവത്തിലാണ് ആളുകൾക്ക് വിതരണം ചെയ്യുന്നത്. സാധാരണഗതിയിൽ കപ്പലിൽ വെച്ച് അവർക്ക് ലഭിക്കുമായിരുന്ന ആഹാരത്തിൻ്റെ 1/3 ആ ദിവസങ്ങളിൽ അവർക്ക് കിട്ടിയത്. വെള്ളവും അതുപോലെ. നാവികർക്ക് കാര്യം അറിയാം, അവർക്ക് ചിലപ്പോൾ കടലിൽ കൂടുതൽ ദിവസം കഴിയേണ്ടി വരും. ആ കാരണം അവർക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ ആദ്യത്തെ ദിവസങ്ങളിൽ ജോസയ്യ മിച്ചലിൻ്റെ ആ റേഷൻ ബോട്ടുകളിൽ വലിയ വിഷയമൊന്നും ഉണ്ടാക്കിയില്ല. പക്ഷെ ദിവസങ്ങൾ മുന്നോട്ട് പോകും തോറും ആളുകൾ അസ്വസ്ഥരായി തുടങ്ങി. ജോസയ്യ നേതൃത്വം കൊടുക്കുന്ന ആ ബോട്ടിലെ മറ്റ് നാവികർ അടക്കം പറയുന്നത് സാമുവലും ഹെൻറിയും കേട്ടു. ജോസയ്യ മിച്ചലിനെ തട്ടിക്കളയാനായിട്ട് നാവികർ പരസ്പരം സംസാരിക്കുന്നത് ഹെൻറി കേൾക്കുകയും ഹെൻറി ആ വിവരം ജോസയ്യയെ ധരിപ്പിക്കുകയും ചെയ്തു. ജോസയ്യ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു കത്തി തലയുടെ അടിയിൽ കരുതി വെച്ചിട്ടാണ് ആ ദിവസങ്ങളിൽ ഉറങ്ങാൻ കിടന്നത്. നാവികർ അസ്വസ്ഥരാകുന്നതിൻ്റെ കാരണം ജോസയ്യയ്ക്ക് നന്നായിട്ട് അറിയാം. അവർക്ക് ശരിക്ക് ക്ഷീണമുണ്ട്, ആവശ്യത്തിന് ഭക്ഷണം കിട്ടുന്നില്ല, ആവശ്യത്തിന് വെള്ളം കിട്ടുന്നില്ല. ഒരു മനുഷ്യന് ആവശ്യമുള്ള വെള്ളത്തിൻ്റെ 1/3 മാത്രമാണ് ഇപ്പോൾ അവർക്ക് കിട്ടുന്നത്. ഈ ദിവസങ്ങളിലെ യാത്ര ശരിക്കും നരകതുല്യമാണ്. രാത്രി മിക്കവാറും നല്ല മഴയായിരിക്കും, മഴയോടൊപ്പം കാറ്റുമുണ്ടാവും. ശക്തമായ കാറ്റത്ത് ആടി ഉലയുന്ന ബോട്ടിൽ കടലിലേക്ക് വീഴാതിരിക്കാൻ ബോട്ടിൽ എവിടെയെങ്കിലുമൊക്കെ പിടിച്ച് തൂങ്ങുകയല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. നനഞ്ഞ് കുതിർന്നാണ് രാത്രികൾ അവർ എങ്ങനെയെങ്കിലും വെളുപ്പിക്കുന്നത്. വെളുത്ത് ഏതാനും മണിക്കൂർ കഴിയുമ്പോൾ അതിശക്തമായ ചൂടാവും. സൂര്യൻ നേരെ തലയ്ക്ക് മുകളിലെത്തും, ദേഹം ചുട്ടുപൊള്ളും. ശക്തമായ ചൂടിൽ ആ പകല് അവരുടെ ശരീരത്തിലുള്ള വെള്ളം മുഴുവൻ വാർന്നു പോകും. ദിവസങ്ങൾ മുന്നോട്ട് പോകും തോറും ഇത് ആ നാവികരെ ശരിക്കും അലട്ടുകയാണ്. അതിശക്തമായ ചൂടും അതിശക്തമായ തണുപ്പും ഒരേപോലെ ശരീരത്തിൽ അനുഭവപ്പെടുകയാണ്. അതോടൊപ്പം മഴയും. ആടി ഉലയുന്ന ബോട്ടിൽ കൊടുങ്കാറ്റടിക്കുമ്പോൾ എപ്പോൾ വേണമെങ്കിലും കടലിൽ വീണ് പോകാം എന്നതാണ് സാഹചര്യം. കഴിക്കാനുള്ള ആഹാരം ഏതാണ്ട് തീരാറായിരിക്കുന്നു. ഇപ്പോൾ ഒരു ദിവസം കഴിക്കാൻ കിട്ടുന്നത് സാധാരണഗതിയിൽ അവർ കഴിക്കുമായിരുന്ന ആഹാരത്തിൻ്റെ 6/1 or 8/1 വെള്ളവും അതുപോലെ ചുരുങ്ങിയിരിക്കുകയാണ്. ഒരു കവൽ വെള്ളമാണ് ഇപ്പോൾ അവർക്ക് കിട്ടുന്നത്. 8th ദിവസത്തിൽ പെട്ടെന്നാണ് അവരുടെ കൺമുമ്പിൽ 2 ഡോൾഫിനുകൾ വന്ന് പെട്ടത്. ആ ഡോൾഫിനുകളെ ഒരു പരുവത്തിൽ ആ നാവികർ പിടികൂടി. ആ ഡോൾഫിനുകളെ കഷ്ണം കഷ്ണമായി മുറിച്ച് പെട്ടെന്ന് തന്നെ ആ 33 പേരും അതിൻ്റെ ഓരോ ഭാഗം കഴിച്ചു തുടങ്ങി. അത്രയേറെ വിശപ്പുണ്ടായിരുന്നു അവർക്ക്. 8th ദിവസമൊക്കെ ആയപ്പോൾ കടൽ ശരിക്കും പ്രക്ഷുബ്ധമാവുകയാണ്. കടൽ അനവധി ചുഴികളാണ്. പലപ്പോഴും ചുഴിക്കുള്ളിലേക്ക് പെടാതെ ആ ബോട്ടുകൾ രക്ഷപ്പെട്ടത് ആരുടെയൊക്കെ ഭാഗ്യം കൊണ്ടാണ്. 3 ബോട്ടുകളും ഒന്നിച്ച് കെട്ടിയിരിക്കുന്നത് കൊണ്ട്
ഒരു പരിവത്തിൽ അവർ രക്ഷപ്പെട്ടു പോവുകയാണ്. നാവികരുടെ അസ്വസ്ഥത കൂടിക്കൂടി വരികയാണ്. ജോസയ്യ മിച്ചൽ പറഞ്ഞ ദിശയിലേക്കാണ് അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉടൻ കര കാണുമെന്നാണ് ജോസയ്യ അവരോട് പറഞ്ഞത്. ദിവസം 10 കഴിഞ്ഞിട്ടും കരയുടെ ലാഞ്ചന പോലും കാണുന്നില്ല. അവർ യാത്ര ചെയ്യുന്ന വഴിയിൽ മറ്റ് കപ്പലുകളെ ഒന്നും കാണാതെ വന്നപ്പോൾ ജോസയ്യ മിച്ചൽ അവരെ വഴിതെറ്റിക്കുന്നു എന്ന ശൈലിയിൽ നാവികർ പരസ്പരം സംസാരിക്കുകയാണ്. മരുഭൂമി പോലെ നീണ്ടു പരന്ന് കിടക്കുകയാണ് കടൽ. അവിടെ വഴി തെറ്റിയാൽ പിന്നെ ഒരു രക്ഷയുമില്ല. ജോസയ്യ മിച്ചൽ എന്ന ക്യാപ്റ്റന് വഴി തെറ്റിയാൽ ആ 33 പേരും ആ കടലിൽ കൊല്ലപ്പെടുമെന്ന് നിസ്സംശയം പറയാം. ഈ കാര്യമാണ് 3 ബോട്ടിലെയും നാവികർ പരസ്പരം സംസാരിക്കുന്നത്. വിവരങ്ങൾ അപ്പോ അപ്പോ സാമൂഹ്യ ഹെൻറിയും ജോസയ്യെ അറിയിക്കുന്നുണ്ട്. ജോസയ്യ എന്ത് നേരിടാനുള്ള ഒരുക്കത്തിലാണ്? തൻ്റെ നാവികരുടെ കൈയാലാണ് താൻ കൊല്ലപ്പെടാൻ പോകുന്നതെങ്കിൽ അതങ്ങനെ തന്നെ സംഭവിക്കും. ആ ഒരു വിശ്വാസമാണ് ജോസയ്യക്കുള്ളത്. മെക്സിക്കോയുടെ സമീപത്തുള്ള ക്ലാരിയൻ ഐലൻഡ് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ജോസയ്യ ആ ടീമിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ലാരിയൻ ഐലൻഡ് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് ഹവായ് ദ്വീപസമൂഹങ്ങൾ. എല്ലാ ദിവസവും രാവിലെ ജോസയ്യ ക്ലാരിയൻ ഐലൻഡിൽ ഇന്ന് എത്താൻ കഴിയും എന്ന് ആ ടീമിനോട് പറയുകയാണ്. പക്ഷേ സന്ധ്യയായിട്ടും ക്ലാരിയൻ ഐലൻഡ് അന്നും എത്തിയില്ല. ഓരോ ദിവസവും ജോസയ്യ ഇത് ആവർത്തിക്കുമ്പോൾ നാവികയുടെ ഉള്ളിൽ ജോസയ്യെക്കുറിച്ചുള്ള വിശ്വാസം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ജോസയ്യയ്ക്കും അത് മനസ്സിലാകുന്നുണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും അവിടെ ഒരു കലാപം പൊട്ടിപ്പുറപ്പെടാം. ആ നാവികർക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളവും കൊടുക്കാൻ തനിക്ക് പറ്റിയില്ലെങ്കിൽ അവർ തനിക്കെതിരെ തിരിയും എന്നുള്ള കാര്യത്തിൽ ജോസയ്യയ്ക്ക് ഒരു സംശയവുമില്ല. പക്ഷെ ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ജോസയ്യ. ക്യാപ്റ്റൻ എന്ന നിലയിൽ അയാൾക്ക് അയാളുടെ കയ്യിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് അയാൾക്ക് മനസ്സിലായ ശൈലിയിൽ ആ ബോട്ടുകളെ നയിക്കാൻ മാത്രമേ കഴിയൂ. 18th ദിവസം ജോസയ്യയ്ക്ക് അറിയാം കലാപം ഏത് നിമിഷം വേണമെങ്കിലും പൊട്ടി പുറപ്പെടാവും. ജോസയ്യ ആ നാവികരോടായി പറഞ്ഞു, നമ്മൾ ഇതുവരെ ഒരുമിച്ചാണ് മുന്നോട്ട് വന്നത്. ഇനി നമുക്ക് ഇങ്ങനെ പോകാനാകില്ല. എൻ്റെ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ മുന്നോട്ട് നീങ്ങുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ മറ്റ് ധാരണകളുണ്ടാകും. അങ്ങനെയാണെങ്കിൽ അതിനുള്ള അവസരം ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. നമുക്ക് നമ്മുടെ ഈ ബോട്ടുകൾ 3 തിരിക്കാം. 3 ബോട്ടുകളിൽ 3 ദിശയിലേക്ക് നീങ്ങാം. കരയിൽ ആദ്യം എത്തുന്നവർ മറ്റ് ബോട്ടുകളെക്കുറിച്ച് കരയിലുള്ള ആളുകളോട് സൂചിപ്പിക്കുക. സ്വാഭാവികമായും അവർ നമ്മളെ സഹായിക്കും. ചിലപ്പോൾ ഏതെങ്കിലും കപ്പൽ വഴിക്ക് വെച്ച് ആരെങ്കിലും കണ്ടാൽ അവരെയും ഈ വിവരം അറിയിക്കുക. ജോസയ്യ മിച്ചൽ ആ കാര്യം പറഞ്ഞപ്പോൾ 9 പേർ വീതമുള്ള ആ 2 ബോട്ടുകളിലെയും ആളുകൾക്ക് ഒരു ആവേശം വന്നു തുടങ്ങി. ഇനി അവർക്ക് സ്വയം വഴി കണ്ടുപിടിച്ച് മുന്നോട്ട് നീങ്ങാൻ പറ്റും. ഇതുവരെ ജോസയ്യ പറയുന്ന ദിശയിലേക്ക് അവർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ജോസയ്യ തെറ്റായ ദിശയിലേക്കാണ് നീങ്ങുന്നതെന്ന് അഭിപ്രായമുള്ള ആളുകൾ ആ 2 ബോട്ടുകളിലുമുണ്ട്. ജോസയ്യ ആ ബോട്ടുകളിലെ കെട്ട് അഴിപ്പിച്ചു. ഇപ്പോൾ 3 ബോട്ടുകളും സ്വതന്ത്രമായിരിക്കുക. 3 ബോട്ടുകളും മുന്നോട്ട് നീങ്ങിത്തുടങ്ങി. ജോസയ്യയുടെ ബോട്ടിൽ തന്നെ ഹെൻറിയും സാമൂരും തുടരുകയാണ്. ആ ബോട്ടിൽ 15 ആളുകളാണ് ഉള്ളത്. ബാക്കിയുള്ള ഭക്ഷണ സാധനങ്ങളും വെള്ളവും ആളുകളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ 3 ബോട്ടുകളിലായി വീതം വച്ചിരിക്കുകയാണ്. ജോസയ്യയും ടീമും അവർ മുന്നോട്ട് വന്നുകൊണ്ടിരുന്ന അതേ ദിശയിലേക്ക് തന്നെ നീങ്ങുകയാണ്. മറ്റ് 2 ബോട്ടുകളും അവർക്ക് യുക്തമെന്ന് തോന്നിയ മറ്റ് ദിക്കുകളിലേക്ക് നീങ്ങി തുടങ്ങി. ജോസയ്യ മിച്ചൽ കണക്കുകൂട്ടിയതുപോലെ അയാളുടെ ആ ബോട്ട് യഥാർത്ഥത്തിൽ മെക്സിക്കോയുടെ അധീനതയിലുള്ള ക്ലാരിയോൺ ഐലൻഡിന് സമീപത്തേക്ക് വരികയാണ്. കഷ്ടകാലത്തിന് ആ രാത്രിയിൽ അതിശക്തമായ മഴയോടൊപ്പം ശക്തമായ കൊടുങ്കാറ്റ് പസഫിക് സമുദ്രത്തിൽ ആഞ്ഞടിക്കുകയാണ്. ആ കാറ്റത്ത് ക്ലാരിയോൺ ഐലൻഡിന് സമീപം എത്തുമായിരുന്ന ജോസയ്യ മിച്ചലിൻ്റെ ആ ബോട്ട് മറ്റേതോ ദിക്കിലേക്ക് കടലിലേക്ക് നീങ്ങുകയാണ്. ആ രാത്രിയിൽ യഥാർത്ഥത്തിൽ അവർ ക്ലാരിയോൺ ഐലൻഡിന് വളരെ അടുത്തെത്തിയതാണ്. കഷ്ടകാലത്തിന് ആ ഇരുട്ടിൽ അവർക്ക് കര കാണാൻ പറ്റിയില്ല. നേരം വെളുക്കുമ്പോഴേക്കും കടൽ ഒന്നുകൂടെ ശാന്തമായിട്ടുണ്ട്. ഇപ്പോൾ പക്ഷേ അവർക്ക് കര കാണാൻ കഴിയുന്ന ദൂരത്തിലല്ല അവർ ഉള്ളത്. കടൽ ശാന്തമാകുമ്പോൾ അവർ തുഴഞ്ഞാണ് ബോട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ചില സമയത്ത് കാറ്റടിക്കും. കാറ്റടിക്കുമ്പോൾ കാറ്റിൻ്റെ ദിശയിലൂടെ ബോട്ട് നീങ്ങും. ഈ ശൈലിയിലാണ് ഇതുവരെ മുന്നോട്ട് പോയത്. വിശന്ന് കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ആ ടീം പെട്ടെന്നാണ് പച്ച നിറത്തിലുള്ള ഒരു ആമയെ കണ്ടത്. ആമയെ കണ്ട മാത്രയിൽ നാവികയുടെ കണ്ണങ്ങ് തിളങ്ങുകയാണ്. ഒരു നാവികൻ അതിവേഗതയിൽ ആ ആമയുടെ കാലിൽ പിടിച്ച് അതിനെ പൊക്കിയെടുത്തു. ബോട്ടിലേക്ക് മറിച്ച് അതിനെ നിമിഷ നേരം കൊണ്ടാണ്
കഷ്ണം കഷ്ണമായി കീറി മുറിക്കുന്നത്. ശരിക്കും പോഷക സമർത്ഥമായ ആ ആമ ഇറച്ചി ആ 15 പേരെയും ഒട്ടൊന്നുമല്ല സഹായിച്ചത്. ഒരു പരുവത്തിൽ മുന്നോട്ട് നീങ്ങാനുള്ള ആരോഗ്യം അവർക്ക് കിട്ടിയത് ആ ഇറച്ചി കൊണ്ടാണ്. വെള്ളമാണെങ്കിൽ ഇഷ്ടംപോലെയുണ്ട്, ചുറ്റും വെള്ളമാണ്, പക്ഷെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കഴിയത്തില്ല. ഉപ്പ് വെള്ളമെങ്ങാനും അവർ കുടിച്ചാൽ ആ നിമിഷം മുതൽ പ്രശ്നം ആരംഭിക്കും. അത് ആ നാവികർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് വെള്ളം കുടിക്കാനുള്ള ആഗ്രഹം ഒരുപാടുണ്ടെങ്കിലും അവർ വെള്ളം കുടിക്കാതെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മഴ പെയ്യുമ്പോൾ ആകാശത്തു നിന്ന് പെയ്തു കിട്ടുന്ന ആ വെള്ളമാണ് അവരുടെ ഇപ്പോഴത്തെ കുടിവെള്ളം എന്ന് പറയുന്നത്. രാത്രിയിൽ മിക്കവാറും മഴ പെയ്യാറുണ്ട്. രാത്രിയിൽ വാ തുറന്നു പിടിച്ച് മഴവെള്ളം വായ്ക്കകത്തേക്ക് കൊണ്ടുവരുമ്പോൾ അതിനൊരു വല്ലാത്ത ചെവിയുമാണ്. 21-ാമത്തെ ദിവസം നേരം പുലർന്നപ്പോൾ അങ്ങ് ദൂരെയായി ഒരു ബോട്ട് ജോസയെ കണ്ടു. ബോട്ട് കണ്ടതും ജോസയ്ക്കും കൂടെ ഉള്ളവർക്കും ഭയങ്കര സന്തോഷം. അവർ വേഗം ആ ബോട്ടിന് നേരെ തുഴയുകയാണ്. തുഴഞ്ഞ് തുഴഞ്ഞ് ആ ബോട്ടിനടുത്ത് എത്തിയപ്പോഴാണ് അവർക്ക് പറ്റിയ അബദ്ധം മനസ്സിലാവുന്നത്. അവരുടെ കൂട്ടത്തിൽ നിന്ന് പിരിഞ്ഞുപോയ ഒരു ബോട്ടാണ് അത്. ആ ബോട്ടുകളിലെ നാവികർ പരസ്പരം വിശേഷം പങ്കുവച്ചിട്ട് വീണ്ടും രണ്ട് ദിക്കിലേക്ക് നീങ്ങുകയാണ്. ജോസയുടെ ബോട്ടിലുള്ള ആളുകൾ കളിയാക്കി തുടങ്ങുന്നു. ഈ നിമിഷത്തിലാണ് സ്വന്തം ബോട്ട് കണ്ടുപിടിക്കാനായിട്ട് അവരെ കൊണ്ട് അതിവേഗം തുഴയിപ്പിച്ച് ജോസയെ കളിയാക്കാൻ അവർക്ക് കിട്ടിയ അവസരത്തെ അവർ കളയുന്നില്ല എന്നർത്ഥം. ഹെൻറിയുടെ സഹോദരൻ സാമുവിന്റെ അവസ്ഥയും ശരിക്കും മോശമായി വരികയാണ്. ന്യൂയോർക്കിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്ത് ജീവിക്കാമെന്ന് കരുതിയാണ് സാമുവലിനെ കൊണ്ട് ഹെൻറി ന്യൂയോർക്കിൽ എത്തിയത്. ന്യൂയോർക്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് സാമുവലിന് സുഖമില്ലാതായത്. സുഖമില്ലാത്ത സാമുവലിനെ സാൻ ഫ്രാൻസിസ്കോയിലേക്ക് മടക്കി എത്തിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഹെൻറി സാമുവലിനോടൊപ്പം യാത്ര ചെയ്യുന്നത്. ഹെൻറിക്ക് പ്രായം 20, സാമുവലിന് 18. സുഖമില്ലാത്ത സാമുവലിന്റെ അവസ്ഥ ഇപ്പോൾ ശരിക്കും ഗുരുതരമാണ്. തീരെ വയ്യ എന്ന് പറയാം. ദിവസങ്ങൾ ഒന്നൊന്നായി മുന്നോട്ട് പോകുകയാണ്. കര മാത്രം കാണാനില്ല. ഇതിനിടയിൽ യാദൃച്ഛവശാൽ അവർക്ക് ഒരു പക്ഷിയെ കിട്ടി. ആ പക്ഷിയുടെ ഇറച്ചി വളരെ കുറച്ചേ ഉള്ളെങ്കിലും അതും ആഹാരമായി മാറി. അപൂർവം ദിവസങ്ങളിൽ മാത്രം ഏതെങ്കിലുമൊക്കെ മീനിനെ കിട്ടും. ഉൾക്കടലിൽ ആ ഭാഗത്ത് പൊതുവെ മീനുകളില്ല. ദിവസങ്ങൾ മുന്നോട്ട് നീങ്ങുമ്പോൾ ജോസയ്യ മിച്ചലിന്റെ മനസ്സിൽ ഒരു സംശയം ഉടലെടുക്കുകയാണ്. ക്ലാരിയനോ ഐലൻഡ് ലക്ഷ്യമിട്ടാണ് യഥാർത്ഥത്തിൽ അയാൾ ആ ഷിപ്പ് തകർന്ന സ്ഥലത്ത് നിന്ന് മുന്നോട്ട് നീങ്ങിയത്. ക്ലാരിയോൺ ഐലൻഡ് മിസ്സായിരിക്കുന്നു. ആ കാര്യം ജോസയ്ക്ക് നന്നായി മനസ്സിലായി. എവിടെയോ വെച്ച് വഴി തെറ്റിയിരിക്കുന്നു. എവിടെയാണെന്ന് കൃത്യമായി അറിഞ്ഞാൽ മാത്രമേ അവിടെ നിന്ന് വഴി കണ്ടുപിടിക്കാൻ കഴിയും. ആകെ ആശ്രയിക്കാൻ കഴിയുന്നത് ഇപ്പോൾ സൂര്യനെ മാത്രമാണ്. സൂര്യൻ കിഴക്ക് ഭാഗത്ത് നിന്ന് ഉദിച്ചു വരും എന്നുള്ള വിശ്വാസമുള്ളത് കൊണ്ട് ആ ഭാഗം കണക്കാക്കിയാണ് ജോസയ്യ ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. സൂര്യൻ്റെ ഉദയ അസ്തമയങ്ങൾ കൃത്യമായി സംഭവിക്കുന്നുണ്ട്. ആ ഉദയ അസ്തമയങ്ങളുടെ ഒരു പാറ്റേൺ നോക്കി ഏകദേശം ഏത് ഭാഗത്ത് അവരെത്തിക്കാണും എന്നൊരു ഊഹം ഇപ്പോൾ ജോസയ്ക്കുണ്ട്. വൻകരയുടെ സമീപത്ത് ഒന്നുമല്ല അവരുള്ളതെന്ന് ജോസയ്ക്ക് നന്നായിട്ട് അറിയാം. ഉൾക്കടലിൽ എവിടെയോ അവർ പെട്ടിരിക്കുകയാണ്. ആ ഭാഗത്ത് ഏതെങ്കിലും ദ്വീപുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇനി അവർക്ക് രക്ഷയുള്ളൂ. അവരുടെ കൈവശമുണ്ടായിരുന്ന ആഹാര സാധനവും വെള്ളവും അതിൻ്റെ അവസാന കണികളിലേക്ക് കടക്കുകയാണ്. ആഹാരം ഒരു ടീസ്പൂണൊക്കെയാണ് ഒരു ദിവസം റേഷൻ പോലെ എല്ലാവർക്കും കിട്ടുന്നത്. വളരെ വളരെ ലുബ്ധിച്ചാണ് വെള്ളവും അവരുപയോഗിക്കുന്നത്. അര ടീസ്പൂൺ വെള്ളമാണ് ഒരു ദിവസത്തേക്ക് ഓരോരുത്തർക്കും ഉള്ളത്. നാവികർ ആരും ഇപ്പോൾ അനങ്ങുന്നുപോലുമില്ല. മരണം അവർ മുന്നിൽ കാണുകയാണ്. സകലരും ചത്തതുപോലെ ആ ബോട്ടിൽ കിടക്കുകയാണ്. ജോസയ്യ ആ കാഴ്ചയിൽ കാണുന്നുണ്ട്. അവരുടെ നിരാശ അയാൾക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. എല്ലാ ദിവസവും പ്രഭാതത്തിൽ ജോസയ്യ അവരെ ഒന്ന് ഉത്തേജിപ്പിക്കാൻ ശ്രമിക്കും. ഇന്ന് നമ്മൾ കര കണ്ടുപിടിക്കും, ഉറപ്പാണ്, എനിക്കങ്ങനെ തോന്നുന്നു. അങ്ങനെയൊക്കെയാണ് ഒരു ദിവസവും ജോസയ്യ മിച്ചൽ അവരോട് പറയുന്നത്. പല ദിവസങ്ങളിലും ഈ കഥ ആവർത്തിച്ചപ്പോൾ പതുക്കെ പതുക്കെ ആളുകൾക്ക് ജോസയ്യ പറയുന്നതിൽ ഒരു വിശ്വാസവും ഇല്ലാതാവുകയാണ്. ഭക്ഷണം കിട്ടാതെ മുന്നോട്ട് നീങ്ങുന്നതോടുകൂടി ആളുകളുടെ സ്വഭാവത്തിൽ അതുവരെ ദൃശ്യമല്ലാത്ത ചില കാര്യങ്ങളും പതുക്കെ പതുക്കെ കണ്ടു തുടങ്ങിയാണ്. കൂട്ടത്തിലുള്ള ഒരാളെ കൊന്നിട്ട് ആ ആളെ ഭക്ഷണമാക്കുന്നതിനെ കുറിച്ച് ഒരു ചിന്ത പലർക്കും വന്നു തുടങ്ങുകയാണ്. ആളുകളുടെ ശ്രദ്ധ സാമുവലിലാണ്. സാമുവൽ 18 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അയാള് സുഖമില്ലാതെ അങ്ങനെ കിടക്കുകയാണ്. സുഖമില്ലാത്ത ഇവൻ എന്തായാലും കരയിലെത്തില്ല. അവൻ മരിക്കുന്നതിന് മുമ്പ് അവനെ തട്ടിയാൽ
മറ്റുള്ളവർക്കെങ്കിലും ജീവനോടെ ജീവിച്ചിരിക്കാൻ പറ്റും. ആ ഒരു ചിന്തയാണ് പലരും പങ്കുവയ്ക്കുന്നത്. ഹെൻറിക്ക് അവരുടെ നോട്ടവും ഭാവവും ഒക്കെ മനസ്സിലാകുന്നുണ്ട്. ഹെൻറി ആ ദിവസം ഹെൻറിയുടെ റേഷൻ കൂടി മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ്. അങ്ങനെ അവരുടെ മനസ്സിനൊന്ന് തണുപ്പിക്കാനാണ് ഹെൻറിയുടെ ശ്രമം. പെട്ടെന്നാണ് രണ്ട് ചാളക്കുഞ്ഞുങ്ങൾ കടലിൽ നിന്ന് എങ്ങനെയോ പൊങ്ങി അവരുടെ ബോട്ടിലേക്ക് വീണത്. ആ ഭാഗത്തുകൂടി ചാള മീനുകളുടെ ഒരു നിര കടന്നു പോവുകയായിരുന്നു. ബോട്ടിന്റെ ഒഴുക്കിൽ അറിയാതെ പെട്ടുപോയ ആ ചാളക്കുട്ടികൾ ബോട്ടിനകത്തേക്ക് വീണതാണ്. ബോട്ടിനകത്തേക്ക് ചാള വരുന്നതിന് ഒരു കാരണം ബോട്ടിലേക്ക് വെള്ളം പലപ്പോഴും കയറാറുണ്ട്, അതുകൊണ്ടാണ്. കുറെ നാവികരുടെ ജോലി ബോട്ടിലെ വെള്ളം കോരിക്കളയുക എന്നുള്ളതാണ്. അങ്ങനെ കോരിക്കളയാനുള്ള ശ്രമത്തിനിടയിലാണ് അവർക്ക് ആ ചാളക്കുട്ടികളെ കിട്ടിയത്. ചാളമീൻ കിട്ടിയ ദിവസം ആ ബോട്ടിൽ ഒരു ഉത്സവം തന്നെയായിരുന്നു. ഇപ്പോ 10-35 ദിവസമായി. ഇതിനിടയിൽ വല്ലപ്പോഴും ഒരിക്കൽ മാത്രമാണ് എന്തെങ്കിലും അവർക്ക് കഴിക്കാൻ കിട്ടിയത്. രണ്ട് ഡോൾഫിൻ, ഒരു ആമ, ഒരു പക്ഷി, ഇത് മാത്രമാണ് ഇതിനിടയിൽ അവർക്ക് കിട്ടിയ ജീവികൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഇതാ ചാളമീനുകൾ. ചാളമീനുകൾ കിട്ടിയോടുകൂടി ആ നാവികരുടെ സ്വഭാവത്തിലും പെട്ടെന്നൊരു മാറ്റം വരികയാണ്. അവർക്ക് കപ്പിത്താനോടുണ്ടായിരുന്ന ദേഷ്യം പൂർണ്ണമായും മാറിയതുപോലെ. അവർ ചാളമീൻ ഈക്വലായി പങ്കുവെക്കുന്നതിന് പകരം പ്രധാന പങ്ക് കപ്പിത്താന് കൊടുക്കുകയാണ്. ക്യാപ്റ്റൻ ജോസയ്യ മിച്ചൽ ജീവനോടെ ഇരുന്നാൽ മാത്രമേ അവർക്ക് കരയിലെത്താൻ കഴിയൂ എന്നൊരു ധാരണ ഇപ്പൊ എങ്ങനെയോ ആ നാവികയിൽ ഉറച്ചിരിക്കുകയാണ്. അത് കണ്ടതും ജോസയ്യ അവരോട് പറഞ്ഞു, ഏയ് നിങ്ങൾക്കുള്ളതുപോലെ എനിക്ക് തന്നാൽ മതി, എല്ലാവരും ഈക്വലായി കഴിച്ചാൽ മതി. ഏയ് അതല്ല ക്യാപ്റ്റൻ, ക്യാപ്റ്റൻ കൂടുതൽ കഴിക്കണം, ക്യാപ്റ്റൻ ഉണ്ടെങ്കിലേ ഞങ്ങളുള്ളൂ. അവരുടെ സ്വഭാവത്തിൽ പ്രകടമായൊരു മാറ്റമാണ് ആ ദിവസം ഉണ്ടാക്കിയിരിക്കുന്നത്. നാവികരുടെ നിർബന്ധം സഹിക്കവയ്യാതെ ജോസയ്യ ഒരു ചാളമീൻ പൂർണ്ണമായും കഴിക്കുകയാണ്. മറ്റുള്ളവർക്കൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാണ് ലഭിച്ചതെങ്കിൽ ഒരു ചാള പൂർണ്ണമായും ജോസയ്യ കിട്ടിയെന്നർത്ഥം. പതുക്കെ ഒരു ഉന്മേഷം, ഒരു ആഹ്ലാദം, ഒരു പ്രതീക്ഷ ആ ടീമിൽ ഒന്നാകെ വരികയാണ്. രാത്രിയിൽ നക്ഷത്രങ്ങളും പകൽ സൂര്യനും മാത്രം കൂട്ടുള്ള കടലിലൂടെയുള്ള ആ യാത്രയിൽ അവരറിയാതെ അവരൊരു ടീമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മരിക്കുന്നെങ്കിൽ ഒന്നിച്ച്, ആ ഒരു വിശ്വാസമാണ് ഇപ്പൊ പലരും പങ്കുവെക്കുന്നത്. 41-ാമത്തെ ദിവസം June 12 ചാളമീൻ കിട്ടിയതിന് ശേഷം പിന്നീട് അവർക്ക് ആഹാരമൊന്നും കിട്ടിയിട്ടില്ല. ഈ ദിവസങ്ങൾക്കിടയിൽ ആ ആളുകൾ അവരുടെ ജീവിതം കഴിച്ചുകൂട്ടിയ രംഗം വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റാത്തത്ര ഭീകരമാണ്. അവരണിഞ്ഞിരുന്ന കോട്ട് അഴിച്ചെടുത്ത് ആ കോട്ടിൽ ഈർപ്പം പറ്റിയ ഭാഗം കടിച്ചു തിന്നുകയാണ് ഓരോരുത്തരും. ചിലർ ഷൂ അഴിച്ച് ഷൂവിലെ നനവ് പറ്റിയ ഭാഗം കടിച്ചു ചവയ്ക്കുകയാണ്. നാക്കിൽ നനവുണ്ടായേ പറ്റൂ. എങ്ങനെയും നാവിൽ ഈർപ്പം കൊണ്ടുവരുവാനുള്ള ബോധപൂർവമായ ശ്രമം. ഷൂവും ബോട്ടും മാത്രമല്ല അവർ തല്ലിപ്പൊളിക്കുന്നത്, ആ ബോട്ടിലുണ്ടായിരുന്ന വെള്ളമുണ്ടായിരുന്ന പാത്രം അവർ തല്ലിപ്പൊളിക്കുകയാണ്. വെള്ളം അതിനകത്ത് ഇപ്പം ഇല്ല, പക്ഷെ വെള്ളം ഉണ്ടായിരുന്ന പാത്രമാണ്. അതിൻ്റെതായ ഒരു നനവ് ആ പാത്രത്തിന് അടിഭാഗത്തുണ്ട്. ആ പൊളിഞ്ഞ പാത്രത്തിലെ വെള്ളമുണ്ടായിരുന്ന ഭാഗം നാക്കുകൊണ്ട് നക്കിയെടുക്കുന്ന ആ നാവികർ വല്ലാത്തൊരു കാഴ്ചയാണ്. എവിടെയൊക്കെ നനവുണ്ടോ അവിടെയൊക്കെ അവർ നക്കി നോക്കുകയാണ്. എങ്ങനെയും പിടിച്ചു നിൽക്കുക എന്നുള്ള ഒരു ശ്രമത്തിലാണ്. ഈ സമയത്ത് നാവികരുടെ ശ്രദ്ധ വീണ്ടും സാമുവിലേക്ക് പതിഞ്ഞു. ഇനിയും കര കണ്ടില്ലെങ്കിൽ സാമുവൽ അവർക്ക് ആഹാരമായി മാറും. ആ കാര്യത്തിൽ നാവികർ ഏകദേശ ഒരു ധാരയിലായിരിക്കുകയാണ്. മുന്നോട്ട് നീങ്ങാൻ മറ്റു മാർഗമൊന്നും അവർ കാണുന്നില്ല. അവരുടെ കൂട്ടത്തിൽ പെടാത്ത രണ്ടു പേരാണ് സാമുവലും ഹെൻറിയും. അതിൽ ഒരു എതിർപ്പും കാണിക്കാൻ സാധ്യതയില്ലാത്ത ആള് സാമുവലാണ്. അവൻ തീരെ വയ്യ. അവനെ കൊന്നു തിന്നാൽ ബാക്കിയുള്ള ആളുകൾക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റും. ആ ഒരു ചിന്ത നാവികർ പരസ്പരം പങ്കുവയ്ക്കുകയാണ്. ഹെൻറി എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ്. അനുജനെ സംരക്ഷിക്കാൻ എന്ത് ചെയ്യണമെന്നറിയാതെ അന്തം വിട്ട് നിൽക്കുകയാണ് ഹെൻറി. ഹെൻറിക്കും യഥാർത്ഥത്തിൽ അനങ്ങാൻ പറ്റുന്നില്ല. ജോസയ മിച്ചലിന്റെ അവസ്ഥയും അതുപോലെ തന്നെ. കിടന്നിടത്തുനിന്ന് എണീക്കാൻ പോലും പ്രയാസം. ആഹാരമോ വെള്ളമോ ഇല്ലാത്ത ദിവസങ്ങൾ ഇപ്പോൾ ഒരുപാടായിരിക്കുന്നു എന്നർത്ഥം. ഹെൻറി അന്ന് അയാൾക്ക് ലഭിച്ച അവസാനത്തെ ആ ഷെയർ വെള്ളത്തിൻ്റെ ബാക്കി ഭാഗമായി ഉണ്ടായിരുന്ന ഒരു 1/4 ഔൺസ് എന്ന് പറയാവുന്ന വെള്ളം അത് അയാൾ അനുജന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് മറ്റു നാവികരെ കാണുന്നുണ്ട്. ആ കാഴ്ച അവരെ ഒന്ന് ഉലച്ചു. അവസാന ശ്വാസം എടുക്കാൻ ശ്രമിക്കുന്ന അനുജന്റെ വായിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ഒരു ചേട്ടൻ, ആ ഒരു ചിന്തയാണ് നാവികർക്ക് ആ കാഴ്ച ഉണ്ടാക്കിയത്. ആ നിമിഷത്തിൽ തന്നെ അവരവരുടെ ആ ചിന്തയെ ഉപേക്ഷിച്ചു. മരിക്കുന്നെങ്കിൽ ഒന്നിച്ച്, ഇനി പരസ്പരം ഒരു തല്ല് വേണ്ട. ആ ചിന്ത
അവർ പോലും അറിയാതെ ആ നാവികരുടെ മനസ്സിലേക്ക് ഇങ്ങനെ പതിയുകയാണ്. ഹെൻറി അനുജന്റെ ശരീരത്തിലേക്ക് തലചായ്ച്ച് കിടക്കുകയാണ്. സമയം ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുകയാണ്. ബോട്ട് ആരും തുഴയുന്നില്ല. കാറ്റ് അടിക്കുന്നുണ്ട്. കാറ്റത്ത് ബോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക. തുഴയാൻ ആർക്കും വയ്യ എന്നാണ് സത്യം. കണ്ണു തുറക്കാൻ പോലുമുള്ള ശക്തി പലർക്കുമില്ല. ജൂൺ 15, 43 ദിവസം പതിവ് പോലെ വയ്യെങ്കിലും ജോസയ്യ നേരം പുലരുമ്പോൾ എണീക്കും. ദൂരേക്ക് നോക്കുന്നൊരു പതിവും അതിനോടൊപ്പം ജോസയ്യക്കുണ്ട്. ജോസയ്യ മെച്ചൽ മുന്നിലേക്ക് നോക്കുകയാണ്. മുന്നിലേക്ക് നോക്കിയ ജോസയ്യ പെട്ടെന്ന് ഒന്ന് ഞെട്ടി. തലേ ദിവസം ബോട്ടിലേക്ക് തെറിച്ചു വീണ ആ കടൽ വെള്ളം കോരി അയാൾ മുഖം ഒന്ന് കഴുകി. അയാൾ ഒന്നുകൂടി നോക്കുകയാണ്. അയാൾ കാണുന്ന കാഴ്ച സത്യമാണോ എന്നറിയാൻ വേണ്ടിയാണ് ജോസയ്യ ഒന്നുകൂടി നോക്കിയത്. അങ്ങ് അകലെയായി ഒരു പച്ചപ്പ് കാണുന്നുണ്ട്. ജോസയ്യ അയാളുടെ ശരീരത്തിലെ മുഴുവൻ ഊർജവും എടുത്ത് നാവികരെ ഉറക്കെ വിളിക്കുകയാണ്. ഏയ്, കരകണ്ടു, കരകണ്ടു. ജോസയ്യ പറയുന്നത് തറയിൽ കിടക്കുന്ന ആ നാവികർ ഒന്നാകെ കേൾക്കുന്നുണ്ട്. പക്ഷെ ഒരാളും തല പൊക്കുന്നില്ല. ദിവസവും അവർ കേൾക്കുന്ന അതേ വാചകങ്ങൾ, അങ്ങനെയാണ് അവർക്ക് തോന്നിയത്. ജോസയ്യ പിന്നെയും പിന്നെയും പറയുകയാണ്, ഏയ് കണ്ടു, കണ്ടു, കരകണ്ടു. ജോസയ്യയുടെ ആഹ്ലാദം കലർന്ന സൗണ്ട് വീണ്ടും വീണ്ടും കേട്ടു തുടങ്ങിയപ്പോൾ ഹെൻറി അനുജന്റെ ദേഹത്തു നിന്ന് തല ഉയർത്തി. ജോസയുടെ മുഖം ശരിക്കും ആഹ്ലാദം കൊണ്ട് അങ്ങനെ ജ്വലിച്ചു നിൽക്കുകയാണ്. ഹെൻറി ജോസയുടെ അടുത്തേക്ക് നീങ്ങി. ഹെൻറിക്കും ആ കാഴ്ച കാണാം. അങ്ങ് ദൂരെയായി ഒരു പച്ചപ്പ്, കടലിൽ ഒരു പച്ചപ്പ്. അത് കണ്ടതും ഹെൻറി ഉറക്കം വിളിച്ചു, ഏയ് നമ്മൾ കണ്ടു, ഏയ് നമ്മളെത്തി, നമ്മളെത്തി. ഹെൻറിയുടെ ശബ്ദം കേട്ടതും പതുക്കെ പതുക്കെ ഓരോ നാവികരായി ചാടി എണീക്കുകയാണ്. സാമൂൽ പോലും ഒന്ന് അനങ്ങി. തികച്ചും അവശ നിലയിലാണ് സാമൂൽ. ആ ബോട്ടിൻ്റെ പല ഭാഗത്തുമൊക്കെ പിടിച്ചൊക്കെ നിന്ന് ആളുകൾ മുന്നോട്ട് നോക്കുമ്പോൾ അവർക്കും ആ കാഴ്ച കാണാം. കുറേ ദ്വീപുകൾ അവരുടെ മുന്നിൽ പതുക്കെ പതുക്കെ വിസിബിളായി വരികയാണ്. സൂര്യൻ ഉദിച്ചു ഉയരുന്നതിനനുസരിച്ച് ആ ദ്വീപുകൾ കൂടുതൽ കൂടുതൽ വ്യക്തമായി വരികയാണ്. അവർ ഹവായി ദ്വീപസമൂഹത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർ എത്തിയ സ്ഥലത്തു നിന്ന് ഹവായി ദ്വീപിലേക്ക് അവർക്ക് അടുക്കുവാൻ പിന്നെയും 6 മണിക്കൂർ വേണ്ടി വന്നു. അത്ര ദുർഘടം പിടിച്ച ഒരു പാതയാണ് അവർക്ക് മുന്നിൽ പിന്നെ ബാലൻസ് ഉണ്ടായിരുന്നത്. ആ 6 മണിക്കൂർ അവരുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ നിമിഷങ്ങളാണ്. ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള 6 മണിക്കൂർ ജീവിതം ദാ തൊട്ടു മുമ്പിൽ അവർക്ക് കാണാം. പക്ഷെ അവിടേക്ക് എത്തണമെങ്കിൽ ആ കടലിൽ അവർ കടക്കണം. പാറകൾ ഒരുപാടുള്ള സ്ഥലം. എപ്പോൾ വേണോ അവരുടെ ബോട്ട് ഇടിച്ചു മറിയാം. പക്ഷെ അവിടെയാണ് ജോസയ്യ മിച്ചൽ എന്ന ആ മഹാനായ ക്യാപ്റ്റൻ ഉദയം ചെയ്യുന്നത്. 20-ാമത്തെ വയസ്സിൽ കടലിൽ യാത്ര തുടങ്ങിയ വ്യക്തിയാണ് ജോസയ്യ മിച്ചൽ. ഇപ്പോൾ അയാൾക്ക് 53 വയസ്സുണ്ട്. 33 വർഷത്തെ കടലിലെ ആ എക്സ്പീരിയൻസ്, അയാൾ ആ ചെറിയ പാറയിടുക്കുകൾ, ആ കാറ്റ്, ആ തിരമാലകൾ ഒക്കെ തരണം ചെയ്യാനായി ഉപയോഗിക്കുകയാണ്. വളരെ വളരെ ശ്രദ്ധാപൂർവം അയാൾ ആ ബോട്ട് ഒരു പാറയിലും ഇടിക്കാതെ, ഒരു ചുഴിയിലും പെടാതെ, ഒരു തിരയിലും പെട്ട് ഉലയാതെ പതുക്കെ പതുക്കെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ആ കാഴ്ച ആ ബോട്ടിലുള്ള നാവികരിലുണ്ടാക്കിയ ആവേശം വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അവർ അവരുടെ ക്യാപ്റ്റനിൽ പൂർണ്ണമായും വിശ്വസിക്കുക. ദൈവം മുന്നിൽ അവതരിച്ചതുപോലെ ജോസയ്യ മിച്ചൽ ആ ബോട്ടിനെ അതിസാഹസികമായി ഏകദേശം 1.5 മണിക്കൂറുകൾക്ക് ശേഷം ആ ദ്വീപിൻ്റെ സമീപം എത്തിച്ചു. ഈ ബോട്ട് അങ്ങോട്ട് വരുന്നത് ആ ദ്വീപിലുണ്ടായിരുന്ന പലരും കാണുന്നുണ്ടായിരുന്നു. ബോട്ട് കടലിനടുത്തേക്ക് വരുമ്പോൾ തന്നെ പലരും ബോട്ടിനടുത്തേക്ക് ഓടിയെത്തുകയാണ്. ബോട്ട് വളരെ വളരെ സാവധാനമാണ് മുന്നോട്ട് വരുന്നത്. തുഴയാനുള്ള ശക്തി അതിനകത്തുള്ള ആർക്കും ഉണ്ടായിരുന്നില്ല എന്നാണ് സത്യം. ആ ബോട്ടിനടുത്തേക്ക് ആളുകൾ ഓടിയെത്തുമ്പോൾ അവർക്ക് ആ ബോട്ടിലെ കാഴ്ച കാണാം. തികച്ചും ക്ഷീണിതരായ ഒരു കൂട്ടം ആളുകൾ ആ ബോട്ടിൽ അങ്ങനെ കിടക്കുകയാണ്. അനങ്ങാൻ പറ്റാതെ ഉണങ്ങി വികൃത രൂപത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, വെള്ളവും ആഹാരവും ഇല്ലാതെ ഒരുപാട് ദിവസം കഴിച്ചുകൂട്ടിയ ആ ആളുകളെ ഒറ്റ നോട്ടത്തിൽ തന്നെ ആ ദ്വീപിലെ ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അതിവേഗമാണ് പിന്നീട് രക്ഷാപ്രവർത്തനം നടന്നത്. ആ ദ്വീപിലെ ആളുകൾ
ഉത്സാഹപൂർവ്വം ആ ആളുകളെ ചുമന്ന് അവരവരുടെ വീടുകളിലേക്ക് എത്തിച്ചു. അനവധി ദിവസങ്ങളിലെ കാര്യമായ പരിശ്രമത്തിന് ഒടുവിൽ ആ 15 ആളുകളും ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. ജോസയ മിച്ചൽ ആ ദ്വീപിലെ ആളുകളുടെ മുന്നിൽ വലിയൊരു ആവേശമായി മാറുകയാണ്. ഏകദേശം 3,800 കിലോമീറ്റർ അകലെ തകർന്നു പോയ കപ്പലിൽ നിന്ന് ആ 15 ആളുകളെ വളരെ വിജയകരമായി ഇത്രയും ദൂരത്തേക്ക് തുഴഞ്ഞ് ഒരു ബോട്ടിൽ എത്തിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യസാധ്യമായ കാര്യമല്ല. പക്ഷെ ജോസയ മിച്ചൽ എന്ന കപ്പിത്താൻ അത് സാധ്യമാക്കിയിരിക്കുകയാണ്. ജോസയ മിച്ചലിൽ നിന്ന് പിരിഞ്ഞു പോയ ആ 2 ബോട്ടിലെയും ആളുകളെ പിന്നീട് ആരും കണ്ടിട്ടില്ല. അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയത്തുമില്ല. ജോസയ മിച്ചലിൻ ടീമും ഹോണലൂവിൽ അടുക്കുന്ന സമയത്ത് അവിടെ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരൻ ആ നാവികരോടൊപ്പം കൂടി അവരുടെ കഥ മുഴുവൻ കേട്ടു. അയാൾ ആ കഥ വളരെ വിശദമായി പത്രങ്ങളിൽ എഴുതുകയാണ്. ആ കഥ എഴുതിയ വ്യക്തി പിന്നീട് അനവധി നോവലുകൾ എഴുതുകയും ലോകപ്രസിദ്ധനായിത്തീരുകയും ചെയ്തു. ആളെ നമ്മൾ അറിയും, മാർക്ക് ട്വെയിൻ. ഹക്കിൾബറി ഫിന്നും ടോം സോയറൊക്കെ എഴുതിയ അതേ മാർക്ക് ട്വെയിൻ. ജോസയ മിച്ചലും നാവികരും രക്ഷപ്പെട്ട കഥ അവിശ്വസനീയമായ ഒന്നു തന്നെയാണ്. ആഹാരവും വെള്ളവുമില്ലാതെ 43 ദിവസം കടലിൽ പിടിച്ചു നിന്ന ആ നാവികയുടെ കഥ ഒരുപാട് സിനിമകൾക്ക് കാരണമായിട്ടുള്ള കഥ കൂടിയാണ്. ഈ കഥ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് എം ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ. കഥ ഇഷ്ടപ്പെടുമെങ്കിൽ കമൻറ്റുകൾ ചെയ്യാൻ മറക്കരുത്. സർവൈവൽ സ്റ്റോറീസ് നമ്മൾ കേട്ടിരിക്കേണ്ട സ്റ്റോറീസ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. തീർന്നു എന്ന് തോന്നുന്ന നിമിഷത്തിൽ നിന്ന് ആളുകൾ തിരിച്ചു വരുമ്പോൾ അത് കേൾക്കുന്നവർക്ക് ഒരു ഊർജ്ജം ഉണ്ടാകണം. ഈ കഥ വായിച്ചപ്പോൾ എനിക്കിത് നിങ്ങളോട് പറയാൻ തോന്നിയതും ആ കാരണം കൊണ്ടാണ്. ഒന്നും അവസാനിക്കുന്നില്ല എന്ന് തോന്നുന്നിടത്തുനിന്നാണ് യഥാർത്ഥത്തിൽ ഒരു വിജയം ആരംഭിക്കുന്നത്. താങ്ക് യു.